നമസ്കാരം എൻസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ദേശീയപാത 544 പുതുക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഭാഗങ്ങളിലുള്ള വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് MLA മന്ത്രി അടക്കമുള്ളവർക്ക് കത്ത് നൽകി. ഉറങ്ങിക്കിടന്ന ഭാര്യയെ കമ്പിപ്പാറ കൊണ്ട് തലക്കടിച്ചു കൊന്ന ശേഷം ഭർത്താവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ചേറൂരിലാണ് സംഭവം. വേലുപ്പാടം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാൻ ഇല്ലാത്തത് കാരണം ഇന്റർവ്യൂ കത്ത് ലഭിക്കാതെ അംഗപരിമിതനായ യുവാവിന് ജോലി നഷ്ടപ്പെട്ടതായി പരാതി. വേലുപ്പാടം സ്വദേശിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കൊടകരയിൽ നിർത്തലാക്കിയ ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷന്റെ കെട്ടിടവും സ്ഥലവും കാട് കയറി നശിക്കുന്നു. പുതുക്കാട് മേഖലയിൽ ഉപേക്ഷിക്കപ്പെട്ട ബൈക്കുകൾ ദുരൂഹതയേറ്റുന്നു. ഉടമകളെ കണ്ടെത്താനാകാതെ പോലീസ്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത 544 പുതുക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഭാഗങ്ങളിലുള്ള വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KK രാമചന്ദ്രൻ MLA, പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്, TN പ്രതാപൻ MP, ജില്ലാ കളക്ടർ, ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ, ദേശീയപാത വിഭാഗം ചീഫ് എഞ്ചിനീയർ, PWD എന്നിവർക്ക് കത്ത് നൽകി. ജൂലൈ 1 TN പ്രതാപൻ MP, KK രാമചന്ദ്രൻ MLA എന്നിവരുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം പുതുക്കാട് KSRTC കോമ്പൌണ്ടിൽ വെച്ച് ചേരുകയും MLA കൺവീനറും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ അംഗങ്ങളുമായി കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് നൽകാൻ പുതുക്കാട് പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ചുമതലപ്പെടുത്തുകയും ലഭിച്ച ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയ കത്താണ് ആവശ്യമായ ഇടപെടലുകൾക്കും മേൽ നടപടികൾക്കുമായി സമർപ്പിച്ചിരിക്കുന്നത്. ഉറങ്ങിക്കിടന്ന ഭാര്യയെ തലക്കടിച്ചു കൊന്നു. കമ്പിപ്പാര കൊണ്ട് കൊന്ന ശേഷം ഭർത്താവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ചേറൂരിലാണ് സംഭവം. ചേറൂർ കല്ലടിമൂലയിൽ ഭാര്യ ഭർത്താവ് കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. കല്ലടിമൂല സ്വദേശിനി 45 വയസ്സുള്ള സുലിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് ഉണ്ണികൃഷ്ണൻ വിയൂർ പോലീസിലെത്തി കീഴടങ്ങി. വെള്ളിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു കൊലപാതകം. കൊല നടത്തിയതിന് ശേഷം ഇയാൾ സ്വമേധയാ വിയൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ദീർഘകാലം പ്രവാസിയായിരുന്നു ഉണ്ണികൃഷ്ണൻ 3 ദിവസം മുൻപാണ് നാട്ടിലെത്തിയത്. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഇയാൾ നൽകിയ മൊഴി. ഇവർ തമ്മിൽ തർക്കങ്ങൾ പതിവായിരുന്നുവെന്നും പോലീസ് പറയുന്നു. വിദേശത്തു നിന്നും താൻ ഭാര്യയുടെ പേരിൽ അയച്ച 1 കോടിയിലധികം പണം കാണാനില്ലെന്നും 3 ലക്ഷം രൂപ കടമുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കുറച്ചു കാലം മുമ്പാണ് ഉണ്ണികൃഷ്ണനും സുലിയും കല്ലടിമൂലിയിൽ താമസം മാറുന്നത്. പാടത്തോട് ചേർന്ന ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയെത്തത്ത സ്ഥലമാണ്. രാവിലെ പോലീസ് എത്തിയപ്പോഴാണ് അരുംകൊല നാട്ടുകാർ അറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ NCTV. പുതുക്കാട് മേഖലയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന ബൈക്കുകൾ ദുരൂഹതയേറ്റുന്നു. കാഞ്ഞൂരിലും അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൌണ്ടിലുമാണ് 2 ബൈക്കുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കാഞ്ഞൂർ മനവഴിയിലാണ് 1 ബൈക്ക് കണ്ടെത്തിയത്. KL 8P 99 നമ്പറിലുള്ള ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്കാണ് റോഡരികിൽ കാടുമൂടിക്കിടക്കുന്നത്. അളഗപ്പ നഗർ സ്കൂളിന്റെ ശുചിമുറിയോട് ചേർന്നാണ് മറ്റൊരു ബൈക്ക് മാസങ്ങളായി ഉപേക്ഷിച്ചു പോയിരിക്കുന്നത്. KL 8P 75 86 നമ്പറിലുള്ള ഹീറോ ഹോണ്ട ബൈക്കാണ് സ്കൂൾ കോമ്പൌണ്ടിൽ ഉള്ളത്. നാട്ടുകാരും സ്കൂൾ അധികൃതരും പുതുക്കാട് പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഉടമകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഈ നമ്പറിലുള്ള ബൈക്കുകൾ മോഷണം പോയതായി പരാതികൾ ലഭിക്കാത്തതും പോലീസിനെ നട്ടം തിരിക്കുകയാണ്. സ്കൂളിൽ ഉപേക്ഷിച്ച ബൈക്കിന്റെ RC ബുക്കിലെ വിലാസം തേടി പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് പോലീസ് പറയുന്നത്. മാല പൊട്ടിക്കൽ, കഞ്ചാവ് സംഘങ്ങൾ, മോഷ്ടാക്കൾ എന്നിവരാകാം ബൈക്കുകൾ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ബൈക്കുകളിൽ കറങ്ങി കുറ്റകൃത്യം ചെയ്ത ശേഷം ബൈക്കുകൾ ഉപേക്ഷിച്ചു പോകുന്ന സംഘങ്ങളെയും പോലീസ് സംശയിക്കുന്നു. ബൈക്കിന്റെ ഉടമകളെ കണ്ടെത്തുന്നതിന് പോലീസ് കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. വേലുപാടം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാൻ ഇല്ലാത്തത് കാരണം ഇന്റർവ്യൂ കത്ത് ലഭിക്കാതെ അംഗപരിമിതനായ യുവാവിന് ജോലി നഷ്ടപ്പെട്ടതായി പരാതി. വേലുപാടം സ്വദേശിയായ ഉലുവാൻ വീട്ടിൽ സുധീറിനാണ് ദുരവസ്ഥ. ഇരിങ്ങാലക്കുട എംപ്ലോയ്മെന്റ് ഓഫീസിൽ നിന്ന് അയച്ച ഇന്റർവ്യൂ കത്താണ് സുധീറിന് ലഭിക്കാതെ പോയത്.
തൃശൂർ മെഡിക്കൽ കോളേജിൽ ദന്തരോഗ വിഭാഗത്തിൽ താൽക്കാലിക നിയമനത്തിനായി ഇന്റർവ്യൂ കത്താണ് കിട്ടാതെ വന്നത്. കഴിഞ്ഞ മാസം 5 കത്തയച്ചിരുന്നതായി അധികൃതർ അറിയിച്ചതോടെ സുധീർ വേലുപാടം പോസ്റ്റ് ഓഫീസിലെത്തി. ഇന്റർവ്യൂ കത്ത് ലഭിച്ചില്ലെന്ന് അറിയിച്ചതോടെ മാസങ്ങളായി പോസ്റ്റ് ഓഫീസിൽ ചാക്കുകളിലായി കൂട്ടിയിട്ടിരിക്കുന്ന തപാൽ ഉരുപ്പടികളിൽ നിന്നും തിരഞ്ഞെടുക്കാൻ അധികൃതർ നൽകിയ മറുപടിയെന്ന് സുധീർ പറഞ്ഞു. പിന്നെ എൻ്റെ കൈ നഷ്ടപ്പെടുത്തി മിന്നിടാമിന് പോകുന്ന നിലയിൽ നിന്നാണ് എനിക്ക് ഈ അപകടം ഉണ്ടായത്. അങ്ങനെ എൻ്റെ കൈ പൂർണ്ണമായി കത്തി നശിച്ചു. ഇതേവരെയായിട്ട് ഒരു ജോലിയായിട്ടോ സ്ഥിരമായിട്ടൊന്നും എവിടെയും കിട്ടിയിട്ടില്ല. പ്രൈവറ്റ് പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. അവിടെ പോയ സ്ഥലങ്ങളിലൊക്കെ എൻ്റെ അടുത്ത് ആൾക്കാരുകൾ കുറ്റപ്പെടുത്തിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഗവൺമെൻറ് തരത്തിൽ അവിടെ ജോലി കിട്ടും, മറ്റേ സ്ഥലങ്ങളിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് വിടാൻ നേരാണ്ട് എവിടെയും എനിക്ക് സ്ഥിരമായൊരു ജോലി കിട്ടാനോ അത് ചെയ്യാനോ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ അവർ പറയുന്ന നിയമങ്ങളാണ്, മറ്റുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ കാശ് തിരികെ ഞങ്ങൾ കട്ട് ചെയ്ത് പോകും. ഇങ്ങനെ തന്നെ ഓരോ കാര്യം ഇലക്ട്രിസിറ്റിയുടെ ബില്ലാണെങ്കിൽ അതന്നെ സാധനം നിത്യോപയോഗ സാധനങ്ങളൊന്നും അടക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിലകളാണ്. ഈ പണിയും തൊഴിലാണ് ഞാൻ എങ്ങനെ കുടുംബം നോക്കും എന്നുള്ള ആശയക്കുഴപ്പത്തിലൊക്കെ ഞാൻ നിൽക്കുന്നത്. എന്ത് ചെയ്യും എനിക്ക് കൊടുക്കാൻ കിട്ടുന്നില്ല. 46 വയസ്സുകാരനായ സുധീർ ചെറിയ ജോലികൾ ചെയ്താണ് ഭാര്യയും 2 അടങ്ങുന്ന കുടുംബം പുലർത്തുന്നത്. വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജോലിയാണ് നഷ്ടമായതെന്നും സുധീർ പറയുന്നു. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും ഒരു താൽക്കാലിക ജീവനക്കാരനും മാത്രമുള്ള പോസ്റ്റ് ഓഫീസിൽ കത്തുകൾ കുന്നുകൂടി കിടക്കുകയാണെന്ന് മുൻപും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലും നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ കേരള ഭിന്നശേഷി ക്ഷേമ സംഘടന മുഖേന മുഖ്യമന്ത്രിക്കും വടക്കൻ മേഖല പോസ്റ്റ് മാസ്റ്റർ ജനറലിനും സുധീർ പരാതി നൽകി. കൊടകരയിൽ നിർത്തലാക്കിയ ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷന്റെ കെട്ടിടവും സ്ഥലവും കാട് കയറി നശിക്കുന്നു. കൊടകര വെള്ളിക്കുളങ്ങര റോഡരികിൽ കൊടകര മാതൃക അംഗൻവാടിക്ക് സമീപമാണ് ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷന്റെ കെട്ടിടം അനാഥമായി കിടക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇവിടെ പ്രവർത്തിച്ചിരുന്ന ചെക്കിംഗ് സ്റ്റേഷൻ അടുത്ത കാലത്താണ് നിർത്തലാക്കിയത്. ഒരു കാലത്ത് കിഴക്കൻ വനമേഖലയിലെ പ്രദേശങ്ങളിൽ നിന്ന് ദേശീയപാതയിലെത്താനുള്ള ഏക മാർഗമായിരുന്നു വെള്ളിക്കുളങ്ങര കൊടകര റോഡ്. ഈ റോഡിലൂടെ വനവിഭവങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ടുപോകുന്നത് തടയുന്നതിനായി സ്ഥാപിക്കപ്പെട്ടതാണ് ചെക്കിംഗ് സ്റ്റേഷൻ. അക്കാലത്ത് രാത്രിയിലും പകലും ഇവിടെ ജീവനക്കാർ ഉണ്ടായിരുന്നു. സംശയം തോന്നുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിച്ച ശേഷമാണ് ഇതുവഴി കടത്തിവിടാറുള്ളത്. എന്നാൽ റോഡുകളും സാങ്കേതികവിദ്യയും വികസിച്ചതോടെ വനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ഫലപ്രദമായ സംവിധാനങ്ങൾ നിലവിൽ വന്നപ്പോൾ ചെക്കിംഗ് സ്റ്റേഷൻ അപ്രസക്തമായി. ഇതേ തുടർന്നാണ് കൊടകരയിൽ പ്രവർത്തിച്ചിരുന്ന ചെക്കിംഗ് സ്റ്റേഷൻ നിർത്തലാക്കിയത്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ യാത്രക്കാർക്കായി സുരക്ഷാ ബോധവൽക്കരണം നടത്തി സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC സീനിയർ ഡിവിഷൻ കേരള ബറ്റാലിയനിലെ കേഡറ്റുകൾ. തൃശൂർ റെയിൽവേ സംരക്ഷണ സേനയും പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെ എറണാകുളം ഭാഗത്തേക്കുള്ള ഗുരുവായൂർ പാസഞ്ചറിലും തിരിച്ചു ഗുരുവായൂർ നിലമ്പൂർ ട്രെയിനിലുള്ള 2 പ്ലാറ്റ്ഫോമിലെ യാത്രക്കാർക്കുമാണ് ബോധവൽക്കരണം നടത്തിയത്. ഓടുന്ന ട്രെയിനുകളിൽ ചാടിക്കയറുന്നത് ഒഴിവാക്കുക, ട്രാക്കുകൾ സുരക്ഷിതമായി ക്രോസ് ചെയ്യുക, യാത്ര ചെയ്യുമ്പോൾ ലഗേജുകൾ സൂക്ഷിക്കുക, ട്രെയിനുകളിൽ ഫുട്ബോളിൽ യാത്ര ചെയ്യാതിരിക്കുക മുതലായ സുരക്ഷാ കാര്യങ്ങളെപ്പറ്റിയാണ് യാത്രക്കാർക്ക് ബോധവൽക്കരണം നടത്തിയത്. പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PR വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ RPF ഇൻസ്പെക്ടർ അജയ്കുമാർ ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകി. NCC ഓഫീസർ മർഫിൻ ടി ഫ്രാൻസിസ്, ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ട്രഷറർ വി വിജിൻ വേണു എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് പഞ്ചായത്ത് 2023-24 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന ശ്രവണ ഉപകരണങ്ങളുടെ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ സെബി കുടിയൻ, രതി ബാബു, ഷാജു കാളിയങ്കര, ആൻസി ജോബി, സുമ ഷാജു, അനൂപ് മാത്യു, പ്രീതി ബാലകൃഷ്ണൻ, ഫിലോമിന ഫ്രാൻസിസ്, അസിസ്റ്റന്റ് സെക്രട്ടറി MP ചിത്ര, ICDS സൂപ്പർവൈസർ സുധർമണി എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ സ്വദേശിയും +1 വിദ്യാർത്ഥിയുമായ മുകേഷിന് ഇപ്പോഴും ചെറിയ ലോറിയും ബസുമെല്ലാമാണ് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ. എന്നാൽ എല്ലാം സ്വയം നിർമ്മിച്ചവയാണെന്ന് മാത്രം. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് നിർമ്മാണം. +1 വിദ്യാർത്ഥിയായ മുകേഷ് ഇപ്പോഴും കളിപ്പാട്ടങ്ങൾ എടുത്ത് കളിക്കുകയാണ് എന്ന് കരുതാൻ വരട്ടെ. വാഹനങ്ങളുടെ മനോഹരമായ മിനിയേച്ചർ രൂപങ്ങളാണ് ഈ മിടുക്കന്റെ കരവിരുതിൽ രൂപം കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ രൂപത്തോട് വളരെയധികം സാദൃശ്യമുള്ള രീതിയിൽ തന്നെയാണ് വാഹനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 3 ലോറികളും 1 ടൂറിസ്റ്റ് ബസ്സുമാണ് മുകേഷ് ഒരുക്കിയിരിക്കുന്നത്. ബസിന്റെ ഡോറുകളും ലഗേജ് ബോക്സുകളുമെല്ലാം തുറക്കാവുന്ന നിലയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ലൈറ്റുകളും ഒരുക്കി മനോഹരമാക്കിയിരിക്കുന്നു. സീറ്റിന്റെയും കർട്ടന്റെയും വർക്കുകൾ പെർഫെക്ഷനോടെയും സൂക്ഷ്മതയോടെയും ചെയ്യുന്നതിനായി
ഒരുപാട് സമയവും ക്ഷമയും ആവശ്യമായി വന്നു. ഇത് ഫോറോ ഷീറ്റ് കൊണ്ടാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ ഒരു ബസ് ചെയ്തെടുക്കാൻ 1.5 മാസം പിടിക്കും. ഏകദേശം എല്ലാ സമയമായിരിക്കില്ല, ഇത്തിരി കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ 1.5 മാസത്തോണ്ട് ചെയ്തെടുക്കും. ലോറി 1 ആഴ്ചയിൽ ചെയ്തെടുത്തതാണ്, ടിപ്പർ 3 ദിവസത്തിൽ ചെയ്തതാണ്. അങ്ങനെ എല്ലാതും സമയം കൂടുതൽ സീറ്റും കർട്ടനും എല്ലാതും ഉപയോഗിക്കുന്ന കാരണമാണ് അതിൻ്റെ സമയം കൂടുതൽ വരുന്നത്. പിന്നെ ലൈറ്റ് വർക്ക് ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ഏകദേശം അത്ര സമയം വരുന്നുണ്ട്. മറ്റു വാഹനങ്ങൾ ചെയ്യാം, അതിപ്പോൾ 1+1 ക്ലാസ് തുടങ്ങിയതിനാലാണ് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇനിയും ചെയ്യും, പക്ഷേ അതിനുള്ള മെറ്റീരിയലും പിന്നെ സമയം ഇല്ലാത്ത കാരണം ചെയ്യാത്തതാണ്. ആദ്യമെല്ലാം വീട്ടുകാർ എതിർപ്പായിരുന്നു എങ്കിലും പിന്നീട് അച്ഛൻ അയ്യപ്പനും അമ്മ അജിതയും അനുജത്തി സദയും പ്രോത്സാഹനവുമായി കൂടെ തന്നെ നിന്നു. ചെറുപ്പം തൊട്ടേ അവൻ്റെ ഇങ്ങനെ ആഗ്രഹമുണ്ട്, ഓരോ വണ്ടികൾ കാണുമ്പോഴും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഇങ്ങനെ പലക കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ ചീത്ത പറയാറുണ്ട്, എന്തിനാ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പഠിക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് ചീത്ത പറയും. അച്ഛനും അതെ ചീത്ത പറയും. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. വാങ്ങിച്ചു കൊടുത്തപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്തു. പിന്നെ കുറച്ച് സമയം അവന് 3 മാസം കൊണ്ട് ഇങ്ങനെ കുറേശ്ശെ ചെയ്തു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി 2 തുടങ്ങിയപ്പോൾ അത് നിർത്തിവെച്ചു. ഇനി വീണ്ടും കാറും ടിപ്പറും വേറെ സാധനങ്ങൾ ജീപ്പ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഇനിയും ചെയ്യുക. ഇതുകൂടാതെ വെജിറ്റബിൾ പെയിൻറ്റിങ്ങും മുകേഷ് പരിശീലിച്ചിട്ടുണ്ട്. സ്കൂൾ തലത്തിൽ വെജിറ്റബിൾ പെയിൻറ്റിങ്ങിൽ സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. വീടിനകത്തു മാത്രം ഒതുങ്ങിയിരുന്നിരുന്ന ഈ മിനിയേച്ചർ വാഹന രൂപങ്ങൾ ഇന്ന് അയൽക്കാരുടെയും നാട്ടുകാരുടെയും അതിശയത്തിനും അഭിനന്ദനത്തിനും വഴിവെച്ചിരിക്കുകയാണ്. കൂടുതൽ മികച്ച സൃഷ്ടികൾക്കുള്ള ഒരുക്കത്തിലാണ് ഈ 16-കാരൻ. വാഹനങ്ങൾ ഇഷ്ടമില്ലാത്തവരായി ആരുണ്ട് അല്ലേ? കുട്ടിക്കാലത്ത് ഒരിക്കലെങ്കിലും ഒരു വാഹനമെങ്കിലും ഒരു കാറെങ്കിലും ഒന്ന് മേടിച്ച് ഒന്ന് ഉരുട്ടി കളിച്ചിട്ടില്ലാത്തവർ ഉണ്ടാകില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ ഫോറക്സ് ഷീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒറിജിനലിനെ വെല്ലുന്ന ഒറിജിനാലിറ്റിയിലാണ് മുകേഷ് സുന്ദരമായിട്ടുള്ള മിനിയേച്ചർ രൂപങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മുകേഷിൻ്റെ ഈ സൃഷ്ടികൾ ഇന്ന് അയൽപ്പക്കത്തുള്ളവരെയും സുഹൃത്തുക്കളെയും അങ്ങനെ ഒരുപാട് പേരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ വലിയൊരു ഭാവി തന്നെയാണ് മാതാപിതാക്കൾ മുകേഷിന് കാണുന്നത്. മുകേഷിൻ്റെ മനോഹരമായ അടുത്ത കലാസൃഷ്ടികൾക്കായി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. പുതുക്കാട് പഞ്ചായത്ത് മാലിന്യ പാർക്ക്, 6ാം വാർഡ് സ്പെഷ്യൽ ഗ്രാമസഭയിൽ നാടകീയ രംഗങ്ങൾ. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിലെ വളഞ്ഞൂപ്പാടത്ത് ഫിഗൽ സ്ലജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അറവുശാല, ശ്മശാനം, പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നിവയടങ്ങുന്ന വിപുലമായ പദ്ധതിയായ റിസോഴ്സ് റിക്കവറി പാർക്ക് സ്ഥാപിക്കാനുള്ള പഞ്ചായത്ത് നടപടികൾക്കെതിരെ ഗ്രാമസഭാംഗങ്ങൾ നോട്ടീസ് നൽകി വിളിച്ചു ചേർത്ത സ്പെഷ്യൽ ഗ്രാമസഭയിൽ 1ാമത്തെ അജണ്ടയിൽ ഉൾപ്പെട്ട വിഷയത്തിൽ പ്രമേയ അവതരണം യോഗ അവസാനത്തിലേക്ക് മാറ്റിവെക്കാനുള്ള അധ്യക്ഷന്റെ തീരുമാനത്തിനെതിരെ ഗ്രാമസഭയിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായി. പ്രമേയത്തിന് അവതരണാനുമതി കൊടുക്കണമെന്ന് ഗ്രാമസഭാംഗങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനുകൂല നടപടിയെടുത്തില്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻകൂട്ടി സമർപ്പിക്കുകയും ആയതിന്റെ കോപ്പി മുഴുവൻ വീടുകളിലും വിതരണം ചെയ്ത ശേഷം മാത്രമേ പ്രമേയം ചർച്ച ചെയ്ത് പാസാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പഞ്ചായത്ത് രാജ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്ന പ്രസിഡന്റിന്റെ വാദം ഗ്രാമസഭാംഗങ്ങൾ ഒന്നിച്ചെതിർത്തു. പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ ഏത് ചട്ടത്തിലാണ് മേൽ പരാമർശമുള്ളതെന്ന് ഗ്രാമസഭാംഗങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ പഞ്ചായത്ത് രാജ് നിയമപുസ്തകം ഇപ്പോൾ കയ്യിലില്ലെന്നും നിയമപുസ്തകം ഹാജരാക്കാൻ യോഗാധ്യക്ഷൻ വെല്ലുവിളിക്കുകയും ചെയ്തു. വെല്ലുവിളി ഏറ്റെടുത്ത ഒരു ഗ്രാമസഭാംഗം പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ 2 വാല്യങ്ങളും അനുബന്ധ കൂട്ടിച്ചേർക്കലുകളും ഉൾപ്പെടെ 4 നിയമപുസ്തകങ്ങൾ ഗ്രാമസഭയുടെ മേശപ്പുറത്ത് വച്ചു. അതിനുശേഷമാണ് ഗ്രാമസഭയിൽ പ്രമേയം അവതരിപ്പിക്കുന്നതിന് യോഗാധ്യക്ഷൻ അനുമതി നൽകിയത്. KG ലിബിൻ അവതരിപ്പിച്ച പ്രമേയം ഗ്രാമസഭ ഐക്യകണ്ഠേന പാസാക്കി. നിർദ്ദിഷ്ട മാലിന്യ പാർക്ക് പ്രദേശത്ത് സ്ഥാപിക്കരുതെന്നും ഈ സ്ഥലത്ത് സ്കിൽ പാർക്ക്, ITI കളിസ്ഥലം എന്നിവയിൽ ഏതെങ്കിലും സ്ഥാപിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കണമെന്നും പ്രമേയത്തിന്റെ പകർപ്പ് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ജില്ലാ ഭരണകൂടത്തിനും സംസ്ഥാന സർക്കാരിനും അയച്ചു നൽകണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. പ്രമേയ അവതരണശേഷം പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്കുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് നന്ദി പറയാൻ ക്ഷണിച്ചുകൊണ്ടുള്ള അധ്യക്ഷന്റെ തീരുമാനം വീണ്ടും തർക്കത്തിനിടയാക്കി. 6ാം വാർഡ് അംഗമായ രശ്മി ശ്രീഷോബ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ജൂനിയർ സൂപ്രണ്ട് KM വിജയൻ നന്ദി അറിയിച്ചു. കിലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സംരംഭക വർഷം 2.0 ഭാഗമായി സംരംഭകർക്കായി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വ്യവസായ വാണിജ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നയിച്ച പഞ്ചായത്തുതല ഏകദിന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായി.
ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, രതി ബാബു, ഷാജു കാളിയങ്കര, ആൻസി ജോബി, സുമ ഷാജു, അനൂപ് മാത്യു, രശ്മി ഷീഷോബ്, പ്രീതി ബാലകൃഷ്ണൻ, ഫിലോമിന ഫ്രാൻസിസ്, സി പി സജീവൻ, അസിസ്റ്റന്റ് സെക്രട്ടറി എം പി ചിത്ര, ഡെവലപ്മെന്റ് എന്റർപ്രൈസ് നിമിത ശ്യാം, വ്യവസായ വികസന ഓഫീസർ വി എസ് എബി, സാമ്പത്തിക സാക്ഷരതാ കൌൺസിലർ സി മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ താളം 2023 എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചു. നടനും അവതാരകനുമായ രാജേഷ് തമ്പുരു ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് കെ എസ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, അംഗം സി ഡി സി ബി, എം പി ടി എ പ്രസിഡന്റ് വി എസ് ജ്യോതിലക്ഷ്മി, പ്രധാന അധ്യാപിക ടി ഷീല, കൺവീനർ കെ കെ ജയ എന്നിവർ പ്രസംഗിച്ചു. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ദിനത്തോടനുബന്ധിച്ച് ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പ്രദർശനം സംഘടിപ്പിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി എ എൻ വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എ എം ജോൺസൺ അധ്യക്ഷനായി. എം പി ടി എ പ്രസിഡന്റ് സ്മിത വിനോദ്, പ്രധാന അധ്യാപികയുടെ ചുമതല വഹിക്കുന്ന ടെസി എം മൈക്കിൾ, ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അംഗങ്ങളായ വി ജെ ആദിത്യൻ, പ്രഷ്യസ് സേമു, ടി എ കൃഷ്ണാനന്ദ്, പി എ നിഖില എന്നിവരാണ് പ്രദർശന ഇനങ്ങൾ ഒരുക്കിയത്. അധ്യാപകരായ കെ സൗമ്യ, ദീപ സെബാസ്റ്റ്യൻ, കെ ഇ ഷിനി, എം ശ്രീകല എന്നിവർ നേതൃത്വം നൽകി. പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര വിളക്ക് പൂജ ഞായറാഴ്ച രാവിലെ 8:30 മുതൽ. സമൂഹ നാമജപം, ഉമാമഹേശ്വര പൂജ, ഭക്തിപ്രഭാഷണം, പ്രസാദഊട്ട് എന്നീ ചടങ്ങുകളോടെ നടക്കും. ഉമാമഹേശ്വര പൂജയ്ക്കും ഭക്തിപ്രഭാഷണത്തിനും ഇരിങ്ങാടക്കപ്പള്ളി പത്മനാഭൻ നമ്പൂതിരി നേതൃത്വം നൽകും. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ ശാസ്ത്രമേള ശാസ്ത്രജ്യോതി 2023 സംഘടിപ്പിച്ചു. സെന്റ് അലോഷ്യസ് കോളേജ് ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ടി രശ്മി ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ കെ എസ് സുകേഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാലയ സമിതി വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി സുനിത തിലകൻ, സ്കൂൾ മാനേജർ സി രാഗേഷ്, പ്രിൻസിപ്പൽ കെ ആർ വിജയലക്ഷ്മി, മാതൃസമിതി പ്രസിഡന്റ് നിസ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാലയത്തിൽ നടക്കുന്ന ശാസ്ത്ര ഗണിത സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ 25 ഇനങ്ങളിലായി 1000 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൌൺസിൽ എ ഐ ടി സി നടത്തുന്ന ജാഥ തൃശൂരിൽ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ അനുവദിക്കുക, കയർ കൈത്തറി സംഘങ്ങളെ സംരക്ഷിക്കുക, സഹകരണ മേഖലയിലും ആരോഗ്യ ഇൻഷുറൻസ് അനുവദിക്കുക, കളക്ഷൻ ഏജന്റുമാരെയും അപ്രൈസർമാരെയും സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജാഥ. വൈസ് പ്രസിഡന്റ് പി പി രാജേന്ദ്രൻ, വൈസ് ക്യാപ്റ്റൻ കെ സി ബിന്ദു എന്നിവർ നയിക്കുന്ന ജാഥയിൽ പി എ സജീവൻ, കെ വി മണിലാൽ, സി ആർ രേഖ, പി എസ് കൃഷ്ണകുമാർ, കെ കെ അശോകൻ, എം വി ബിന്ദ്യ, കെ സി ബൈജു എന്നിവരാണ് ജാഥാംഗങ്ങൾ. ആമ്പല്ലൂരിൽ നടന്ന യോഗം വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കെ എം ചന്ദ്രൻ, പി കെ ശേഖരൻ, ടി കെ ഗോപി, സി കെ ആനന്ദകുമാരൻ, കെ കെ അശോകൻ, ആൻഡോ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ 1 വർഷം കാലാവധിയുള്ള സമയബന്ധിത ഗവേഷണ പദ്ധതിയിലേക്ക് താൽക്കാലിക റിസർച്ച് ഫെലോ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബോട്ടണി ഫോറസ്ട്രി 1ാം ക്ലാസ് ബിരുദാനന്തര ബിരുദമുള്ള 36 വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 21 രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ പി ചിയിലുള്ള ഓഫീസിൽ അഭിമുഖത്തിൽ പങ്കെടുക്കുക. ഫോൺ നമ്പർ 04872690100. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ കീഴിൽ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് പീഡിയാട്രീഷ്യൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പീഡിയാട്രീഷ്യൻ തസ്തികയിൽ എം ബി ബി എസ്, ഡിപ്ലോമ, എം ഡി ഇൻ പീഡിയാട്രിക്സ്, ടി സി എം സി രജിസ്ട്രേഷൻ, പെർമനന്റ് യോഗ്യതയുള്ള 62 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം.
ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിൽ എം ഫിൽ ക്ലിനിക്കൽ സൈക്കോളജി, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ സൈക്കോളജി, ആർ സി എ രജിസ്ട്രേഷൻ യോഗ്യതയുള്ള 40 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ അസൽ രേഖകളുടെ പകർപ്പും ബയോഡാറ്റയും സഹിതം 17 വൈകിട്ട് 5 മണിക്ക് മുൻപായി ആരോഗ്യ കേരളം തൃശൂർ ഓഫീസിൽ സമർപ്പിക്കുക. ഫോൺ നമ്പർ 04872325824. ഇനി ഇന്നത്തെ സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബന്ധങ്ങളുടെ പൂർണ്ണതയ്ക്കായി ജോസ് ജ്വല്ലറിയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം. ജോസ് ജ്വല്ലറി, ദ ഹോം ഓഫ് പ്യുവർ ഗോൾഡ്, നിയർ പുത്തൻപള്ളി, തൃശൂർ. സ്വർണം ഗ്രാമിന് 5455 രൂപ, പവന് 43640 രൂപ. കൊടകര വല്ലപ്പാടി വടക്കുംപാടൻ പരേതനായ തോമസിന്റെ ഭാര്യ മേരി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി ലിസി, ഷാജു, ലിനോജ്, ജൂലി എന്നിവർ മക്കളും തോമസ്, മരിയ, രമ്യ, വർഗീസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ദേശീയപാത 544 പുതുക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഭാഗങ്ങളിലുള്ള വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് MLA മന്ത്രി അടക്കമുള്ളവർക്ക് കത്ത് നൽകി. ഉറങ്ങിക്കിടന്ന ഭാര്യയെ കമ്പിപ്പാറ കൊണ്ട് തലക്കടിച്ചു കൊന്ന ശേഷം ഭർത്താവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ചേറൂരിലാണ് സംഭവം. വേലുപ്പാടം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാൻ ഇല്ലാത്തത് കാരണം ഇന്റർവ്യൂ കത്ത് ലഭിക്കാതെ അംഗപരിമിതനായ യുവാവിന് ജോലി നഷ്ടപ്പെട്ടതായി പരാതി. വേലുപ്പാടം സ്വദേശിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കൊടകരയിൽ നിർത്തലാക്കിയ ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷന്റെ കെട്ടിടവും സ്ഥലവും കാട് കയറി നശിക്കുന്നു. പുതുക്കാട് മേഖലയിൽ ഉപേക്ഷിക്കപ്പെട്ട ബൈക്കുകൾ ദുരൂഹതയേറ്റുന്നു. ഉടമകളെ കണ്ടെത്താനാകാതെ പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.